ഈ മലപ്പുറത്തെ സംഭവം വാട്സപ്പിലും ഫേസ്ബുക്കിലും കമൻസും മെസ്സേജസിലൊക്കെ അല്ലെ പോസ്റ്റുകളാക്കി വന്ന ചില പോസ്റ്റുകൾ മലപ്പുറംകാർക്ക് മനസ്സിലായിട്ടില്ല, ഇത് അവന്മാർക്കിട്ട് താങ്ങിയാണ്. ആരാണ്ട് കഥ എഴുതിയ കൂട്ടത്തിൽ നല്ല ഗംഭീരമായിട്ടൊരു പണിയും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര നന്മയുള്ളവരാണ് മലപ്പുറംകാരെന്ന് പറഞ്ഞാൽ അതാണ് ഇതാണെന്ന് പറഞ്ഞു. കരിപ്പൂർ പ്രത്യേകിച്ച് എയർപോർട്ടിനടുത്ത് താമസിക്കുന്നവരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു അലക്കലക്ക്. ആരോ കഥ എഴുതി തുടങ്ങിയപ്പോൾ ഇടയ്ക്കിരുന്ന് ആരാണ്ട് അടിച്ചു വിട്ട സാധനം വൻ ഹിറ്റായി. സത്യത്തിൽ ഇത് ഇയാൾ പരിഹസിക്കാവുന്നതിൻ്റെ അങ്ങ് ഏറ്റവും പരിഹസിച്ച പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഷെയർ ആയിരിക്കുന്നത്. അതിൻ്റെ രസം എവിടെയാണെന്ന് ചോദിച്ചാൽ എഴുതിയേക്കുന്നതിൻ്റെ തുടക്കം ഇങ്ങനെ, ഇതെന്തൊരു മനുഷ്യരാണ്, ചിരിക്കാനുണ്ട്. അതിപ്പോൾ ചിരി വരത്തില്ല, നമ്മളിത് വായിച്ച് കഴിയുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഞാനത് അവസാനം ഒന്നുകൂടെ പറയും, ഇതെന്തൊരു മനുഷ്യരാണ്. കരിപ്പൂരിൽ വിമാനാപകടമുണ്ടായ നിമിഷം ഓടിയെത്തിയ അഗ്നിശമന വിഭാഗം റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ് സംസാരിക്കുന്നു. കരിപ്പൂരിലുണ്ടായ നിമിഷം ഓടിയെത്തിയ ഞാൻ അവരോട് വിമാനത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനാവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഏത് നിമിഷവും തീ പടരാൻ സാധ്യതയുണ്ട്, തീ പിടിച്ചാൽ ഉഗ്രൻ പൊട്ടിത്തെറി ഉണ്ടാവും, പ്ലീസ് എല്ലാവരും മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ എന്ന് ആരാ പറയുന്നത്? റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ് എന്ന് പേരും കൊടുത്തു. ഇനി അറിയത്തില്ല അങ്ങനെ ഒരാളാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഇനി അല്ലെങ്കിൽ കോമഡി കൂടും, എനിക്കായിട്ട് പേരറിയത്തില്ല. എന്തിലാട്ടെ, തീ പിടിച്ചാൽ ഉഗ്രൻ പൊട്ടിത്തെറി ഉണ്ടാവും, പ്ലീസ് എല്ലാവരും മാറി നിൽക്കൂ. പക്ഷേ ഓടിക്കൂടിയ ആളുകൾ അതൊന്നും വകവെക്കാതെ ഓരോരുത്തരെയായി പുറത്തെത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനകത്ത് എന്താ രസം എന്ന് വെച്ചാൽ, ഈ പറയുന്ന കഥയ്ക്കകത്ത് ഒരിക്കലും സാധാരണക്കാരല്ല ഫ്ലൈറ്റിൽ നിന്ന് ആൾക്കാരെ എടുത്ത് ഇവാക്വേറ്റ് ചെയ്തത്. അവിടെ സി ആർ പി എഫ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മേധാവിയോടുള്ള ഇൻ്റർവ്യൂ ഒക്കെ 24 കണ്ടു കാണും നിങ്ങൾ. പിന്നെ നേരെ ഓടിച്ചെന്ന് ഫ്ലൈറ്റിലോട്ട് ചാടിയും കയറിയിട്ട് ആൾക്കാരെയും ഇറക്കാനായിട്ട് ഈ സാധാരണക്കാരെ എന്നാൽ നടക്കത്തില്ല. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലൈറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വല്ലതും ബോധരഹിതരാണെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഊരാൻ പോലും ചിലപ്പോൾ ഈ ഫ്ലൈറ്റ് കയറാത്തിനാൾ അറിയത്തില്ലായിരിക്കും. ഈ സീറ്റ് ബെൽറ്റ് എന്ന് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ സ്വിച്ചിട്ട് കുത്തി ഞെക്കി ഊരി പരിചയമേ ആളുകൾക്കുള്ളൂ, അവിടെ കിടന്ന് ഒരു 5 മിനിറ്റ് പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്തിനാട്ടെ ഞാൻ അവരോട് അത് കഴിഞ്ഞിട്ട് വിമാനത്തിലേക്ക് വെള്ളം ചീറ്റി തുടങ്ങുന്നതേ ഉള്ളൂ, എങ്ങാനും തീ പടർന്നാൽ എല്ലാം തീരും, അവരിൽ പലരും ഞാൻ പറഞ്ഞത് കേട്ടിരുന്നു, പക്ഷേ ആർക്കും എൻ്റെ വാക്കുകൾ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അതായത് ഇവിടെ ആദ്യം എത്തിയ നാട്ടുകാരാണ്, സി ആർ പി എഫ് എത്തിയിട്ടില്ല, ഈ ഫയർഫോഴ്സുകാർ വന്നിട്ട് പോലും ചീറ്റാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിനിപ്പം അവന്മാരിടിച്ച് അകത്ത് കയറി എങ്ങനെയാണ്ട്, അവർക്ക് അവരുടെ ജീവനായിരുന്നില്ല വലുത്. പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു ഫയർഫോഴ്സുകാരൻ വിളിച്ച് പറയുമ്പോൾ അതുപോലും കേൾക്കാതെ ചില മണ്ടന്മാരാക്കി കളഞ്ഞതാണ്. നേരിട്ട് ഇത് മണ്ടനാകുന്നില്ല, പൊട്ടം മാത്രമേ ഇത് ചേർക്കത്തുള്ളൂ. അല്ലാതെ ഏതൊരു ബോധവും വെളിവുള്ളൊരു മനുഷ്യൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ആ ഒരു അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയ ആൾക്കാരെ എത്രയും പരിഹസിക്കാൻ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മണ്ടന്മാരാണോ നമ്മൾ ചിന്തിച്ചു പോകും. മനസ്സിൽ അങ്ങനെയല്ല അവിടെ നടന്നത്, അവിടെ ആൾക്കാർ ചെന്നുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ രക്ഷാപ്രവർത്തനത്തിനോട് ഓടിക്കൂടിയവരെ ഇത്ര കളിയാക്കുവാണോ എന്ന് വിചാരിക്കരുത്. അവരുടെ റോൾ ഇതല്ലായിരുന്നു അവിടെ. അവിടെ ചെന്നിട്ട് അങ്ങനെ കയറി റോള് കളിക്കാനും പറ്റുന്ന സ്ഥലമൊന്നുമല്ല. പിന്നെ ഈ സി ആർ പി എഫിനും ഫയർഫോഴ്സിനും വലിയ റെസ്ക്യൂ ഫോഴ്സ് എന്തോ ആണ് അവിടെ ഉണ്ടെന്ന് അവരോട് സഹകരിക്കാൻ പറ്റി കാണും. അത് നല്ലതായിരുന്നു തന്നെ, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ കഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റ് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഇനിയും എല്ലാം കൂടെ ഒന്ന് തെറി വിളിക്കും. ഈ മെസ്സേജിനെ പറ്റിയാണ് കേട്ടോ, അവിടെ നടന്ന സംഭവത്തെ പറ്റിയല്ല. അവർക്ക് അവരുടെ ജീവനല്ല, വണ്ടി കൊണ്ട് എല്ലാവരോടും വേഗം വരാൻ പറയും. അവർ പരസ്പരം ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വണ്ടിയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇത്ര ആൾക്കാർ വന്നാലും ഈ എയർപോർട്ടിൽ അത്യാവശ്യം ആംബുലൻസ് വരും, ആംബുലൻസ് സർവീസിനെ വിളിച്ച് പറഞ്ഞാൽ ഇത്ര മിനിറ്റിനുള്ളിൽ വരും. ഈ ഇവാക്വേഷൻ നടക്കുന്ന സമയത്ത് ആംബുലൻസ് എത്തിക്കോളും, ചുറ്റുമുള്ള ഹോസ്പിറ്റലുകൾ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ അതിനുള്ള ആൾക്കാരുണ്ടാവും. അതവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ്. അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ മറ്റേ ഈ മേജറോ ആരാണോ അല്ല ഇതിൻ്റെ മേധാവി സി ആർ പി എഫ് ഏതോ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇൻ്റർവ്യൂ 24 കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതിനുവേണ്ടി കഥ എഴുതുന്നവൻ ഇതൊന്നും അറിയണ്ടല്ലോ. ഇപ്പം രാവിലെ എഴുന്നിട്ട് അടിച്ച് കയറ്റി മലപ്പുറംകാരുടെ വികാരം ഉണർത്തി ഏതാണ്ടൊക്കെ കാണിക്കുകയായിരുന്നു. എഴുത്തുകാരനല്ലേ, എഴുത്തുകാരൻ എന്തുവാകാമല്ലോ. വണ്ടി കൊണ്ട് എല്ലാവരോടും വേഗം വരാൻ പറയും, അത് പറഞ്ഞു. അപ്പോഴേക്കും സി ആർ പി എഫിൻ്റെ കുറച്ച് പേർ അവിടേക്ക് പാഞ്ഞടുത്തിരുന്നു. അപ്പോഴേക്കും, അതായത് നാട്ടുകാരൊക്കെ വന്ന് മറ്റേ ഫയർഫോഴ്സുകാരനും എത്തിയിട്ടില്ല, അവനും ഇങ്ങനെ നിൽക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നാട്ടുകാർ അവിടെ എത്തിയിട്ട് കണ്ട അവരുടെ ഒരു റോള് കണ്ടോ എന്തോ ആണ്. ഇവന്മാരത് നടത്തിയതുപോലെ ഇവന്മാർ എഴുതി പിടിപ്പിച്ചേക്കും. ഇത് ശരിക്കും ആ നാട്ടുകാരെ കളിയാക്കാൻ വേണ്ടി ആരാണ് എഴുതിയതാ? പിന്നെ ഇതേപോലത്തെ ഒരു ഓഫീസർ വിളിച്ച് പറയുന്നിടത്ത് അത് കേൾക്കാതെ ചാടിക്കേറിയാണ് ഞങ്ങൾ ചെയ്തത്. ഇത് വീരശൂര പരാക്രമിയെ പോലെ തോന്നുമെങ്കിലും അതിലുപരി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കയറി ഇടപെടാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനകത്ത് ഇങ്ങനെയും കൂടി ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രയും പേരുടെ ജീവനെ, കൂടുതൽ പേരുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടും മനസ്സിലായില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നവരുണ്ട്. അപ്പോഴേക്കും കുറച്ച് പേർ അവിടേക്ക് അവർ ഗേറ്റ് ചാടി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ തടഞ്ഞെന്ന്, സി ആർ പി എഫ് ഗേറ്റ് ചാടി അങ്ങനെ എല്ലാവരോട് വരരുതെന്ന് പറഞ്ഞ് തടഞ്ഞെന്ന്. ആ ശരിയാ, തടയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉടനെ അപ്പുറത്തുനിന്ന് പറഞ്ഞു പോലും, സർ പ്ലീസ് ആളുകൾ അവിടെ കിടന്ന് മരിക്കും, ഞങ്ങൾ രക്ഷിക്കട്ടെ പ്ലീസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുത്തിനിരുന്ന് എഴുതുവാന്നേ, ഇതാര എഴുതിയതാന്നേ എനിക്ക് സംശയം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇങ്ങനെ, ഈ കുത്തിത്തിരിപ്പാ അവൻ്റെ പണി, അവൻ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ഓരോന്ന് എഴുതിയൊക്കെ വിട്ടുകളാ, ഇതുപോലത്തെ കഥയൊക്കെ എഴുതി അങ്ങ് വിടുവെന്ന് ഇടയ്ക്കിരുന്നുണ്ട്. ആൾക്കാർ ഇതൊക്കെ വായിച്ചിട്ട് ഈ മണ്ടന്മാരുണ്ടല്ലോ, ഈ ബോധമില്ലാത്തവന്മാരുണ്ട്, അവന്മാർ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് പോകും, നമ്മളിത് കണ്ട് ആസ്വദിക്കും. അങ്ങനെ ഒരുപാട് സാധനം എഴുതുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അത് അവർക്കറിയത്തില്ല, ഷെയർ ചെയ്യുന്നവർക്കറിയത്തില്ല. ജനങ്ങളുടെ അപേക്ഷ കേട്ട് സി ആർ പി എഫ് ഭടന്മാർ അന്തം വിട്ട് മാറിയിരുന്നു, രക്ഷാപ്രവർത്തനത്തിൽ അവരോടൊപ്പം ചേർന്നെന്ന്.
എങ്ങനെ ചിരിക്കാതിരിക്കുന്നത്, ഓ ഞങ്ങൾ രക്ഷിക്കട്ടെ പ്ലീസ് ഒന്ന്, വടന്മാരെ ഞെട്ടുക, വടൻ സി ആർ പി എഫുകാർ ഞെട്ടുമെന്ന്. ഇവന്മാരെ കാണുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവരിതുപോലത്തെ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഈ ഈ എയർപോർട്ടിൽ എങ്ങനെയാണ് ഇത്ര സി ആർ പി എഫുകാർ അവിടെ പോസ്റ്റ് ചെയ്തത്, അതിലൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഞെട്ടാൻ നിൽക്കുന്ന ആരെ കണ്ടിട്ടാണെന്നറിയാം, മലപ്പുറത്തുകാർ, അതും പ്രത്യേകിച്ച് എയർപോർട്ടിന് ചുറ്റും താമസിക്കുന്ന ആരോ. ഇതേപോലത്തെ കഥയും പറഞ്ഞ് ഇത്ര ഡയലോഗ് ഡ്രാമയും കളിച്ചിട്ട് നമ്മുടെ പോലീസുകാർ എന്തിനാണ് അവിടെ പോയി സല്യൂട്ട് അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ശരിയാണ്, കുറച്ച് പേര് സഹകരിച്ചതിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തവർക്കായിരിക്കാം ആ സല്യൂട്ട്, എന്നാൽ പോലും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതൊരു തരം എന്ത് തരം വികാരം വളർത്തലാണെന്നും പിടികിട്ടുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. ഓടിക്കൂടിയ നാട്ടുകാർ ഇത് നമുക്കില്ലാത്തൊരു സാധനമായതുകൊണ്ടായിരിക്കും അല്ലേ, ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അതിനെ ഒന്ന് എടാ, ഈ ഫയർഫോഴ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ എത്ര ഫയർഫോഴ്സിൻ്റെ ഇത് വേണമെന്നുള്ളൊരു ഭയങ്കര രസകരമായ സംഭവമായിരിക്കും അല്ലേ. എയർപോർട്ടിന് ഇത്ര ചുറ്റളവില്ല എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തും വന്ന് ക്രാഷ് ലാൻഡ് ചെയ്യാം. ഇത് എയർപോർട്ടിനകത്ത് തന്നെ ക്രാഷ് ലാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ പ്രദേശം അപ്പുറത്തോട്ട് കുറച്ചുകൂടെ പോരുന്ന വീടുകളുടെ മണ്ണൊക്കെ വീഴുന്ന സീൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ എത്ര ചുറ്റളവിൽ എത്ര എത്ര ഫയർഫോഴ്സുകൾ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കണം ആംബുലൻസ് വരുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ അവിടെ കാണും. പോട്ടെ, ഈ എയർപോർട്ടിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നു, അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് വരെ വന്നു കഴിഞ്ഞാൽ അവരുടെ വണ്ടി വേണേൽ കൊണ്ടുപോകാം. ഇവിടെ വീണ അത്രയും പേരും ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ടാകും. ഇപ്പോൾ ഒന്നാമത് മറ്റേ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം വെച്ചിട്ട് വരുന്ന ഫ്ലൈറ്റിൽ അധികം ആൾ കാണത്തില്ല. ഈ നാട്ടുകാർ മുഴുവൻ വണ്ടി എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞില്ല. ഇവിടെ നാട്ടുകാർ ഇടപെട്ടില്ലാന്ന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാട്ടുകാർ ഇടപെട്ടില്ലാന്ന് അത്രയും ആൾക്കാർ രക്ഷപ്പെടുത്തത്തില്ല, അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തത്തില്ല എന്നാരാ പറഞ്ഞത്, എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? ചേട്ടാ, ഇതെന്തൊരു മണ്ഡലത്തിൽ പറഞ്ഞു പിടിപ്പിക്കുന്നത്? അവിടെ എയർപോർട്ട് ജീവനക്കാരുണ്ട്, പോലീസുണ്ട്, ഈ പറഞ്ഞ മിലിറ്ററിക്ക് വണ്ടിയുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. എല്ലാം വരുന്നത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറേ ബസ്സൊക്കെ കയറി ഇരുന്ന് വരുന്നുണ്ടല്ലോ. അതുപോലത്തെ എത്ര ബസ് ഉണ്ടാവും എയർപോർട്ടിൽ? എല്ലാം വേണ്ട, അവിടുത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എന്തോരം വണ്ടികളാണ് അതിനകത്തുള്ളത്? ഇതൊന്നും എടുത്തില്ല, എടുക്കാൻ പാടില്ല, എല്ലാം അങ്ങനെയാണെന്നാണ് വിചാരിച്ച്. അവിടെ എന്താ ഇവർ വന്നില്ല, നടക്കത്തില്ല. ഇത്രയും മണ്ടം കഥ എഴുതരുത്. പൊട്ടന്മാരിരുന്ന് ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ തോന്നിയത്. ഓടിക്കൂടിയ നാട്ടുകാരും കാഴ്ചക്കാരായ നിന്നിലെ സെൽഫി എടുക്കുക, കാഴ്ചക്കാരായി നിന്നില്ല, സെൽഫി എടുക്കാൻ ആരും നിന്നില്ല. പകരം ഓടി വന്ന ഒരാൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായ തന്നെ പോക്കറ്റിൽ മൊബൈലും പേഴ്സും പോക്കറ്റിൽ നിന്ന് എടുത്ത് ഒരിടത്തേക്ക് എറിഞ്ഞു. അത് നഷ്ടപ്പെടുമോ എന്ന വ്യാപലാതിയെ അയാൾക്കില്ലെന്ന്. ഈ കഥ എഴുതിയവന് ഒരു സീരിയലൊക്കെ സെറ്റാക്കാൻ പറ്റും കേട്ടോ. അതോ അപ്പം സീരിയലിൻ്റെ ഒരു നിലവാരം ഉണ്ടല്ലോ, സീരിയലിനും കീഴേ, അതുക്കും മേലെ എന്ന് പറയുന്ന പോലെയല്ല, സീരിയലിനും കീഴേ, അതുക്കും കീഴേ സെറ്റപ്പ് ആയതൊക്കെ. എന്തൊരവസ്ഥയെന്ന് ചോദിക്കും, അവൻ അതിനിടയിൽ ഒരു സീൻ വർണ്ണിക്കുന്നത് കണ്ടോ, വന്നൊരുത്ത മൊബൈലും പേഴ്സൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവൻ തലയും കുത്തി ചാടിയെന്ന് മതിലേന്ന്, എന്നുവെച്ചാൽ തലയും കുത്തി ഇങ്ങനെ നിൽക്കുമോ എന്നിട്ട്. എന്തൊരു മണ്ടത്തിലൊക്കെ വിളിച്ച് പറയുന്നത്, ഇവരെ ഒന്നും പിടിച്ച് മറ്റേ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു ഒ ടിയിലാണ് നടക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാറുണ്ട് എല്ലാ ദിവസവും. അവിടെ ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു 20 പേരുടെ ജീവൻ രക്ഷിക്കുന്നുണ്ടാവും. ഈ എയർക്രാഫ്റ്റിനേക്കാൾ ഈ ആക്സിഡൻറ്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഒരു ദിവസം എന്നും നടക്കുന്നുണ്ട്. ഈ മലപ്പുറംകാർക്ക് അത് ശരിക്കും അറിയത്തില്ലായിരിക്കും, എല്ലാ അവന്മാരെല്ലാം കൂടെ അതിനകത്ത് കയറി വല്ല സർജറി ഒക്കെ ചെയ്ത് കളയും. മാറി നിൽക്ക് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഡോക്ടർമാർ അന്തം വിട്ട് നിന്നു. ആ നമ്മുടെ മലപ്പുറത്തുകാരൻ ചെങ്ങായി വന്നിട്ട് ആ കത്തി എടുത്തങ്ങ് കീറി, ലിവർ എടുത്തങ്ങ് എറിഞ്ഞു, മറ്റേ സിനിമയ്ക്കകത്ത് സമ്പൂർണേഷൻ്റെ ഒരു പടം കണ്ടിട്ട് ഒരു ഹാർട്ട് പറന്ന് വരുന്നത് ആ അതേ ഇനമായത് ആ സൈസായത്. ഇത് ശരിക്കും അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സമ്പൂർണേഷ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഈ റോസ്റ്റർമാരൊക്കെ കയറി അയാളെ റോസ്റ്റ്, ഇവൻ എന്നെ പൊട്ടന, ഇവൻ എന്നെ മണ്ടന എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ അതല്ല ഇവിടെ നടന്നത്. ഇത് ഉദ്ദേശിച്ചത് അതാണെങ്കിലും ഈ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകത്തില്ല, മണ്ടന്മാർ ഇത് വായിച്ചിട്ടോ അങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരെ കൂടുതൽ വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇടയ്ക്ക് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാം, ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ വളരെ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അവരെപ്പറ്റി അല്ല പറയുന്നത്, ഇതുപോലത്തെ കഥ എഴുതുന്ന ചില തെണ്ടികളുണ്ട് ഇതിനിടയിരുന്ന്, അവരെപ്പറ്റിയാണ് പറയുന്നത്. കാരണം ഈ കൊച്ചു പിള്ളേർ, ഞാൻ പറയത്തില്ല, ഇവിടുത്തെ ഊളപ്പിള്ളേരുണ്ടല്ലേ, മറ്റേ പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന് ബ്ലോഗ് റോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അതുപോലത്തെ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവന്മാർ ഇങ്ങനത്തെ സമ്പൂർണേഷനെ ട്രോളുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ഓർത്തത് പോലും. കാരണം ആ ഹാർട്ട് ഇങ്ങനെ പറന്ന് വരും, ഒന്ന് ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക, ജസ്റ്റ് ഇത് വന്ന് നേരെ വീഴുന്നു, ഓ ഒന്ന് ഡോക്ടർ ഞെട്ടുന്നു എന്ന് പറഞ്ഞൊരു സീനാണിത്. ഇതിൻ്റെ ലൈറ്റ് വേർഷൻ, ഇത് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഞാനിതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നോ എന്ന്. ഇത് പറഞ്ഞതാരാന്ന് പറഞ്ഞല്ലോ ആദ്യമേ തന്നെ നമ്മോട് പറഞ്ഞു, മറ്റേ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഏതോ കൊണാണ്ടോ നോക്കി നിൽക്കുകയാണോ എന്ന്. അതെ, വെള്ളം ശക്തമായി ചീറ്റുമ്പോൾ ഹോസിൻ്റെ ഗണ്ണിൽ മുറുക്കെ പിടിച്ചിരുന്ന വിറയ്ക്കുന്ന കൈകൾ, പിടിച്ചിരുന്ന വിറക്കുന്ന കൈകൾ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കുന്നു. വിറച്ചത് പേടിയുണ്ടായിരുന്നു, അത് എൻ്റെ ജീവനിലല്ല, ആ പാവം സംരക്ഷകരുടെയും യാത്രക്കാരുടെയും ജീവനോർത്ത്. ബ്രാക്കറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തണം, ഈ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ ഫയർ ഫൈറ്റിങ്ങിന് വന്ന മേധാവി ആരും ആയിക്കോട്ടെ, അയാൾ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനി കാണിച്ച് വെച്ചേക്കുന്ന തോന്നിവാസം. ഇതായത് അവിടെ നിന്ന് ഫയർ ഫൈറ്റേഴ്സിനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സി ആർ പി എഫിനെയും റെസ്ക്യൂ ഓപ്പറേഷനും പങ്കെടുത്ത ബാക്കി ആ എയർപോർട്ട് സ്റ്റാഫ് അടക്കമുള്ള ഇതിനു വേണ്ടി നിയോഗിച്ച ആൾക്കാരെ മുഴുവനും ഒരുമാതിരി വെറും പോക്കൃത്ര കാണിച്ച് വെച്ചേക്കുന്നത്. അവരുടെ ഒന്നും പ്രയത്നത്തിന് യാതൊരുവിധ ഫലവുമില്ല. പോട്ടെ, അവർ അങ്ങനെ അങ്ങ് കൺസിഡർ ചെയ്യേണ്ട, കാരണം അവരവിടെ അതിന് അസൈൻഡ് ആണ്, പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് തോന്നാം. ഇതുപോലുള്ള ആക്സിഡൻ്റ് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഇതിനകത്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് ഇത്ര സ്റ്റാഫിനായിരിക്കും. മനസ്സിലായി? ഇപ്പോൾ അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സിനോ അല്ല അങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ നിൽക്കുന്നവർക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് നിന്നൊരാൾ പറയുന്ന കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എഴുതി വെച്ചേക്കുന്നത്. ഇയാൾ ശരിക്കും എഴുതിയിട്ടുണ്ടെങ്കിലോ, അയ്യോ അയാളെ സമ്മതിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും മണ്ടത്തിലൊക്കെ എങ്ങനെ ചെയ്യുമോ, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നില്ല നാട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ തടയെന്ന് പറയുന്ന ഓടി കയറുന്നു നടക്കും കേട്ടോ. ചിലപ്പോൾ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും പറയാനും പറ്റത്തില്ല. ഈ മണ്ടന്മാരെ ഇവിടെ ഇറച്ചി കയറി എന്ത് ചെയ്യാൻ, എല്ലാം കൂടി ചാവട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണോ സി ആർ പി എഫുകാരെ? ആ പാവം മനുഷ്യരുടെ നേരെ വെള്ളം ശക്തിയോടെ വരാതിരിക്കാൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം അവർ ദൈവദൂതരാണ്. മലപ്പുറം ഭാഷയിൽ പറഞ്ഞാ
എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ഭാഷ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചങ്ങായാളെ, നിങ്ങൾ വല്ലാത്ത മനുഷ്യർ തന്നെ, അത് പറയുമല്ലോ, വല്ലാത്ത മനുഷ്യൻ, മരിക്കാത്ത മനുഷ്യൻ എന്നൊരുത്തും പറയുന്ന കേട്ടിട്ടില്ലേ? ഒരു ഒരു ഏതൊരു മുല്ലാക്കട പ്രസംഗത്തിൽ ഞാൻ കണ്ടതാ, വല്ലാത്ത മനുഷ്യൻ, മരിക്കാത്ത മനുഷ്യൻ. ഞാൻ ഈ പറഞ്ഞ പോലെ സ്വന്തം ജീവൻ പണയം വെച്ച് അന്യൻ്റെ ജീവന് വേണ്ടി പൊരുതിയ ആ ഹമുക്കാളെ ഒന്ന് നേരിൽ കാണണം. എന്തിനാണോ ഞാൻ കയറിയ ആരാധനാലയങ്ങളിൽ കാണാത്ത ദൈവങ്ങളെ ഒന്നുകൂടെ കാണാൻ. കോപ്പിയുടെ പോസ്റ്റ്, മലപ്പുറം കുറേ ലവ്. നോക്ക്, ഇതാണ് നടന്നത്. ഇവനൊക്കെ എന്ത് പറയണ്ടേ? ഇങ്ങനൊരു എന്താ പറഞ്ഞ ഓഫീസറുടെ പേര് നോക്കട്ടെ, ഇങ്ങനെയൊക്കെ എഴുതാവോ സാറേ? ഓഫീസർ അബ്ദുൾ റഷീദ്, റീജിയണൽ ഓഫീസർ, അഗ്നിശമന വിഭാഗം റീജിയണൽ ഓഫീസർ. ഏത് റീജിയണലാണ് ഇയാൾ ഓഫീസറായിരിക്കുന്നത്? അയാൾ എയർപോർട്ടിനകത്ത് ആണോ ഡ്യൂട്ടി? അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്ര കാര്യങ്ങൾ ചെയ്തെടുത്ത് ഇത്ര കഥ എഴുതാൻ ഇയാൾ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഏത് റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ വന്നിട്ട പോസ്റ്റാണോ, അത് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണോ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത് എന്നെല്ലാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ സംശയം മൊത്തം ഇതൊരു കോമഡി പീസാണ്. ഇനി അഥവാ അല്ല, ഇത് സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര ശരിയായിട്ടില്ല. കാരണം ഇത്രയും പേര് അവിടെ അസൈൻഡ് ആയിട്ട് ഡ്യൂട്ടിയിലുണ്ടാകുന്നവർ വെറും നിഷ്ക്രിയരാണെന്നും അതുപോലെ തന്നെ അവരുടെ അവിടെ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൽ അവരെയൊക്കെ മുറ്റായിട്ട് ഇത് കാണിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഇറക്കിയത് ഇമ്മാനാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അല്ല ശരിക്കും. അത് അവിടുത്തെ ആ ഒരു ഇൻ്റർവ്യൂ ഇന്ന് 24 കണ്ടാണോ നിങ്ങളാരെങ്കിലും? ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയ ടീം ആദ്യം ചെന്ന CRPFകാരുടെ മേധാവി പറയുന്നത് അത് കേട്ടാൽ മനസ്സിലാവും എങ്ങനെ ചെയ്തതെന്ന്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഇങ്ങനെ ചാടി കയറിയോ? ഈ ചാടി കയറിയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അതിന് വേണ്ടുന്ന സാധനങ്ങൾ വേണം. കാരണം ഇത്ര ഹൈറ്റിലായിരുന്നു നിൽക്കുന്നേ, എത്ര ഹൈറ്റിലായിരിക്കും, ആർക്കറിയാത് എങ്ങനെ ഇമ്മാർ ഇടിച്ച് കയറി എന്നൊക്കെ പറയുന്നത്. ആ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ഒരു 10-ാം ക്ലാസ്സുകാരനോ 10 വയസ്സ് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 10-ാം ക്ലാസ് പഠിച്ചു 10 വയസ്സുള്ള ഒരു കൊച്ചു വിളിച്ച് ചോദിച്ചു ബ്ലഡ് വേണമെന്ന്. ഇതെന്ത് ഇങ്ങനെ? ഈ നാട്ടുകാർ മൊത്തത്തിൽ എന്ത് പ്രശ്നം നിങ്ങളുടെ? നിങ്ങൾക്ക് എന്ത് തെളിയിക്കേണ്ടത്? നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ആവശ്യം എന്തോ? ഇതൊരുമാതിരി ചില സ്ഥലത്തു നിന്ന് ചില കൂട്ടി വിളിച്ച് പറയും ഞങ്ങളാണ് ഏറ്റവും നല്ല ആൾക്കാർ, ഞങ്ങൾ കഴിഞ്ഞോളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടി വരും. ഇത് പാർട്ടിക്കാർക്ക് ഇടയ്ക്ക് ചെയ്യുന്നതാണോ? ഏറ്റവും നല്ല രക്ഷാപ്രവർത്തകർക്കുള്ള അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഇടത്തേടത്തമ്മയോ വടത്തേടത്തമ്മയോ വലത്തേടത്തമ്മയോ ഒരു അവാർഡ് കൊടുത്ത ആൾക്കാരെ അറിയോ ആരാണ്? ആ അതൊക്കെ ഇവിടുത്തെ പ്രശ്നം. അതേ സെയിം പരിപാടി കാണിച്ചത് ആര് ചെയ്താണേലും മലപ്പുറംകാരെ നാണം കെടുത്തിട്ട് ഇങ്ങനെ ഈ ഇങ്ങനത്തെ കഥ എഴുതിയിട്ട് മലപ്പുറത്തുള്ളവരെല്ലാവരും കൂടെ ഇടപെട്ട കേസ് അല്ല ഇത്. ആ ഇനി എയർപോർട്ടിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർക്കാണ് ഇത്ര പ്രശ്നമുള്ളതെങ്കിൽ അവരെ മാത്രം മെൻഷൻ ചെയ്യുക, ആ പ്രത്യേക സ്ഥലം പറ അവരാണ് ഈ കാണിച്ചത് എന്ന് പറ. അല്ലാതെ ഈ ഒരു ഡിസ്ട്രിക്റ്റ് മൊത്തം പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യം വരും. എന്നാൽ പിന്നെ കേരളമാക്കി കൂടി, ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടല്ലേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥലം കേരളമാണ്. കാരണം മലയാളികളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ CRPFകാരും ഈ പറഞ്ഞ ഫയർഫോഴ്സ് ഫൈറ്റേഴ്സും ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ മറ്റേ ഏതൊക്കെ സ്റ്റാഫുകൾ എയർപോർട്ടിലുണ്ടോ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മലയാളികൾ ഇത് അടിച്ച് കയറി ചാടി പറന്ന് കയറി സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഹീറ്റ്മാൻ, അയൺമാൻ, അങ്ങനത്തെ സകലമാൻ, സുലൈമാൻ എല്ലാവരും വന്നെന്നങ്ങ് പറയണം. ഹനുമാൻ ആര് വന്നാലും എന്നൊക്കെ പറഞ്ഞ് പേര് കൊണ്ട് കൊടുക്കണം. എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ? ഇനിയും വരുമോ ഈ വഴിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്താൻ? ഇങ്ങനെയുള്ള ടീംസ് അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക. അപ്പം ശരി എന്നാ, വീണ്ടും കാണുന്ന നമ്പരെ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ മര്യാദയ്ക്കൊക്കെ പോസ്റ്റ് പക്ഷേ ഈ സാധനം കണ്ടു കഴിഞ്ഞാണല്ലോ ഇത്തിരി വർത്തമാനം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രീതി പറയുന്നത് മനസ്സിലായി. ഇത്തിരി കഥ എഴുതുന്ന കൂളെപ്പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ അവിടുത്തെ ഇപ്പോഴും ഞാൻ പറയാം. അല്ലെങ്കിൽ അവസാനം വീണ്ടും കണ്ടിട്ട് എന്നെ തെറി വിളിക്കും വന്നിട്ട് അവരെപ്പറ്റി അല്ല, അവിടെ കഷ്ടപ്പെട്ടവർ അല്ല ഇത് എഴുതുന്നത്. ഇത് ഈ ഫയർ ഫൈറ്ററും അല്ല ഈ മറ്റേ ഇയാളാണെന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഇങ്ങനത്തെ സാധനം എഴുതി പിടിപ്പിക്കുന്നവന്മാരുടെ ഉദ്ദേശം എന്തോന്നോ, ഇല്ല ഇവർക്ക് എന്തിൻ്റെ കേടാണോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയാണ് മലപ്പുറംകാർ. എന്താ കൊറോണയെ നോക്കിയില്ല, മറ്റേ നോക്കിയില്ല, ഇറങ്ങി പുറപ്പെട്ട് ഓടിച്ചാടി അവിടെ ചെന്ന് എടുത്തു. ഇത് ഇതൊക്കെ തന്നെ ചെയ്യണം അല്ല എന്തോ? ഇതിങ്ങനെ ഉടനെ പിന്നെ പാട്ട് തുടങ്ങുവാണോ? ഇതൊക്കെ മിനിമം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പോയി. ഓരോരുത്തരും അപകടം ഉണ്ടായാൽ ശരിയാ, പറ്റുന്ന പോലെയൊക്കെ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എടുത്ത് ഫ്ലൈറ്റ് പോക്കി എടുത്തുകൊണ്ട് വന്നത് നീയാണെന്നും പറയരുത്. അങ്ങനെയൊക്കെ പറയുന്നവന് അല്പനാണ് മനസ്സിലായി, അല്പത്രം കാണിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഇത് ഇന്ന് ഏറ്റവും വലിയ അല്പത്രം കാണിക്കുന്ന മനുഷ്യൻ മലയാളികളായിരിക്കും. എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോ അരി മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്താൽ തുടങ്ങും. ഞാൻ ചാരിറ്റി ചെയ്തു, ഞാൻ ഭയങ്കര നന്മയുള്ളവനാണ്, പോസ്റ്റ് ഇടാനാണ് മിടുക്കന്മാർ ഇറങ്ങുന്നത് കൂടുതൽ. ഇതിനകത്ത് പക്ഷേ ഞാൻ തീർച്ച പറയാം, ആ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏതെങ്കിലും നാട്ടുകാരിടപെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അവരായിരിക്കത്തില്ല ഇട്ടേക്കുന്നത്. ഇത് എങ്ങും ഇല്ലാത്തൊരുത്തിനായിരിക്കും മനസ്സിലായോ? ആ അവർ അവരാരും ഇതൊന്നും കണ്ടുപോലും കാണത്തില്ല ഇത്തിരി പോസ്റ്റ്, അത് ഉറപ്പാ. കാരണം അങ്ങനെയുള്ളവരുടെ പണി ഇതല്ല, അവർ ചെയ്യും. ഇത് ചെയ്യാനും ഇല്ല, ഒന്നിനും കൊള്ളത്തില്ല, ചുമ്മാ പറയാൻ കൊള്ളാം, അതും ഇല്ല. ഉടനെ ഇതിനിടയിൽ കയറി ഷൈൻ ചെയ്യാൻ ഓരോന്ന് ഒപ്പിച്ച് വെക്കും, എന്നിട്ട് നാണം കെടുത്തുക. അതിന് പോയവർ പോലും നല്ല ഗുണിക്കും ഇത്ര എഴുതി പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ. അവരൊരിക്കലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ എഴുതി കളയുമെന്നല്ലേ. ഓ ഭയങ്കര എടുത്തായിപ്പോയി ഇവന്. ഞാൻ പറഞ്ഞില്ല ഇവൻ്റെ സീരിയലിലുള്ള വകുപ്പുണ്ട്, നല്ല നീളത്തിൽ എഴുതുന്നത്. ഓ നെട്ടി നിന്നു, കൈ കുറച്ചു, കാല് കുറച്ചു. ഞാൻ പറയുന്നില്ല വേറെ എവിടെയൊക്കെ വരച്ചാണ്.